ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ മലബാർ സ്പെഷ്യൽ ഒരു കായ്പോളയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു 5 ഏത്തപ്പഴം നുറുക്കിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 മുട്ട എടുത്തിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ്, മുന്തിരി, കുറച്ച് പാലും മൈദയും കൂടെ മിക്സ് ചെയ്തത്, പിന്നെ നെയ്യും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കിയിട്ട് ഞാനിവിടെ ഒരു 5 ടേബിൾ സ്പൂണാണ് 5 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു. അതിലേക്ക് ഫസ്റ്റ് നമ്മൾ മുന്തിരിയിട്ട് വറുത്തെടുത്തു. അതിനുശേഷം നമുക്ക് അണ്ടിപ്പരിപ്പ് വറുത്തെടുക്കാം. വറുത്തെടുത്തതിന് ശേഷം നമുക്ക് ഏത്തപ്പഴം കൂടി വറുത്തെടുക്കണം. ഈ നെയ്യിൽ തന്നെ നമുക്ക് വറുത്തെടുക്കാം എല്ലാം. അണ്ടിപ്പരിപ്പ് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്കത് മാറ്റിയതിന് ശേഷം അതിലേക്ക് ഏത്തപ്പഴം ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. നന്നായിട്ട് ഒരു കളർ ചേഞ്ച് വന്ന് തുടങ്ങുമ്പോൾ ഏത്തപ്പഴവും നമുക്ക് ഈ നെയ്യിൽ നിന്ന് മാറ്റിയെടുക്കാം. നമുക്ക് ഈ മധുരത്തിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ പഞ്ചസാര നമ്മൾ ഈ ഏത്തപ്പഴം വാട്ടുന്ന സമയത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഈ കണ്ണൂർക്കാർക്ക് രാവിലെ, കണ്ണൂര് മലബാറൊക്കെ രാവിലെ ഈ പഴം വാട്ടിയത് കൊടുക്കുന്ന ഒരു പതിവുണ്ട്. അത് നിങ്ങൾക്കൊക്കെ അറിയാവോ എന്നൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇത് കുറച്ച് പാലും പിന്നെ കുറച്ച് മൈദയും കൂടി ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തതാണ്. അതിനകത്ത് ലേശം ഉപ്പ് ആഡ് ചെയ്തു. അതിലേക്ക് 2 മുട്ട ആഡ് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഷുഗറും വേണമെങ്കിൽ ആഡ് ചെയ്യുക കേട്ടോ. ഇതേ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരി ആഡ് ചെയ്തു. പിന്നീട് നമ്മൾ വാട്ടി വെച്ച ഏത്തപ്പഴവും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നു. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അടിപൊളി ഒരു സ്നാക്കാണ് കേട്ടോ. നമ്മൾ ഇഫ്താറിനൊക്കെ എപ്പോഴും പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്നാക്കാണ്. ഇഫ്താറിനായാലും അല്ലാതെ ചായക്കും ഈവനിങ് ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു സ്നാക്കാണ് കേട്ടോ. പെട്ടെന്ന് നമുക്ക് ഏത്തപ്പഴം ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് പെട്ടെന്ന് കുഞ്ഞുമക്കൾക്കൊക്കെ വീട്ടിൽ തയ്യാറാക്കി കൊടുക്കാവുന്ന ഒരു സ്നാക്കാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക കേട്ടോ. ഇനി ഞാനൊരു പാനിലേക്ക് നന്നായിട്ട് നെയ്യ് എല്ലാ സൈഡിലേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി മിക്സ് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ബാക്കി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങയും ഒക്കെ ഇട്ട് ഇതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ്സ് നമുക്കിത് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ അടിപൊളി സ്വാദിഷ്ടമായ കായ്പോള റെഡിയായി കിട്ടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനിയും നല്ല നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ. പപ്പയ്ക്ക് വളരെ കഴിക്കണം.